പൂഞ്ഞാർ സെൻറ് മേരീസ് അസിസ്റ്റൻ്റ് പള്ളി വികാരി ഫാദർ ജോസഫ് ടുജാലിനെ ഏതാനും മുസ്ലിം യുവാക്കൾ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ സംസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് ഒരു കൂട്ട ചെറുപ്പക്കാർ ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് മുറ്റത്ത് വന്ന് നിന്ന് ബൈക്ക് കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും അവിടെ നടക്കുന്ന ആരാധനയ്ക്ക് തടസ്സം വരത്തക്ക രീതി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അസിസ്റ്റന്റ് വികാരി ഇറങ്ങി വന്ന യുവ പ്രവർത്തനങ്ങൾ ഇവിടെ അനുവദനീയമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വികാരിയെ അതിലൊരു യുവാവ് ബൈക്കിടിച്ച് വീഴ്ത്തുകയും അച്ഛൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു യുവാവ് അച്ഛൻ്റെ ദേഹത്തേക്ക് വീണ്ടും ബൈക്ക് കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അച്ഛൻ്റെ കൈക്കും തലയ്ക്കും ശക്തമായ പരിക്ക് പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനെ പാല മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മതസൗഹാർദ്ദം നട തകർക്കുന്ന ഇമാതിരി പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അങ്ങേയറ്റം അപലനീയമാണ് ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിനു മുമ്പ് ഈ ഈരാച്ചുവേട്ടയിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നൃത്തമാടുകയും ആ പൂജ്യമായി കണക്കാക്കുന്ന കുരിശിനെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ആളുകൾ പ്രതിഷേധിക്കുകയും അന്ന് ഒത്തുതീർപ്പിലൂടെ അവർ മാപ്പ് പറഞ്ഞ് പിരികയും ഒരു സംഭവമാണ് വീണ്ടും ഇത് ആവർത്തിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ക്രൈസ്തവ ആരാധനാലയങ്ങളുടെ മേലും ക്രൈസ്തവ വിശ്വാസ വസ്തുക്കളുടെ മേലും നടത്തുന്നത് ഒരു നിസ്സാര കാര്യമായി കണക്കാക്കാനായിട്ട് കഴിയില്ല ഏതായാലും ഈ സമുദായത്തിൽപ്പെട്ട മത നേതാക്കന്മാരോട് ഞങ്ങൾ ആഗ്രഹിക്കുക ഇമ്മാതിരി പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളെ നിയന്ത്രിക്കണമെന്നും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി മത സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സമുദായത്തിൽപ്പെട്ട ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിങ്ങളുടെ ആരാധനാലയത്തിൻ്റെ മുറ്റത്ത് ഇതുപോലൊക്കെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ആരാധന വേളയിലെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറിയാൽ ആ വ്യക്തികളോട് നിങ്ങൾ ഏത് രീതിയിൽ പെരുമാറും എന്നറിയുവാനും നമുക്ക് താല്പര്യമുണ്ട് ഇതിനെ നിസ്സാരമായി കണക്കാക്കാനായിട്ട് കഴിയില്ല കാരണം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പല മേഖലകളിലും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ്റ് ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരവും കൂടെ കൈകാര്യം ചെയ്യുന്നയാളാണ് ഈ കുറ്റവാളികളുടെ മേൽ ശക്തമായ രീതിയിൽ നടപടിയെടുത്ത് ഇവരെ നിയമത്തിന് മുമ്പിൽ എത്തിച്ച് മാതൃകാപരമായ രീതിയിൽ ശിക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ വ്യക്തികളും പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി പരസ്പരം നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഏ ആരുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ അപലപിക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രവർത്തനത്തെ എൽ റോയും മീഡിയ ശക്തമായി പ്രതിഷേധിക്കുകയും ഈ പ്രതിഷേധം ഫലം കാണുവാൻ ഗവൺമെന്റ് സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം